മലയാളികൾക്ക് വളരെയധികം സുപരിചിതയായ ഒരു താരമാണ് അമൃത സുരേഷ്. മെയിൻ സ്ക്രീൻ പ്രേക്ഷകർക്കും ഇന്നും ഓർമ്മയുണ്ട് ആ പെൺകുട്ടിയെ. ഐഡിയ സ്റ്റാർ സിംഗർ എന്ന വലിയ റിയാലിറ്റി ഷോയിലെ മുന്നിൽ വർഷങ്ങൾക്ക് മുൻപ് റിയാലിറ്റി ഷോയിൽ പട്ടുപാവടയൊക്കെയെടുത്ത് അണിഞ്ഞ് കണ്ണടയൊക്കെ വെച്ച് തീർത്തും ഒരു നാടൻ പെൺകുട്ടിയായി മലയാളി മനസ്സിൽ കയറിക്കൂടിയ ഒരു താരം അതുതന്നെയാണ് അമൃത സുരേഷ്. വർഷങ്ങൾക്കിപ്പുറം സംഗീത രംഗത്ത് സജീവമാകുമ്പോൾ പാട്ടുകൊണ്ടും സ്വഭാവം കൊണ്ടും ഹൃദയം കീഴടക്കിയ പ്രശസ്തിയുടെ കൊടുമുടിയിൽ തന്നെയാണ് അമൃത. അമൃതയുടെയും പാപ്പുവിന്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഇവർ 2016 ബാലയും അമൃതയും വിവാഹം മോചിതരായി. പാപ്പു എന്ന് വിളിക്കുന്ന അവന്തിക ഇപ്പോൾ അമൃതയുടെ കൂടിയാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്കറിയാം. എന്നാൽ ആ ഒരു നിലയിൽ അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ഈ നിലയിൽ എത്താൻ അമൃത ഒരുപാട് പാടുപെട്ടു എന്നാണ് ഇപ്പോൾ താരം തന്നെ തുറന്നു പറയാൻ എത്തുന്നത്. സീറോ ബാലൻസ് അക്കൗണ്ടും 2 വയസ്സുള്ള മകളുമായിരുന്നു തന്റെ കയ്യിലുണ്ടായിരുന്ന ആകെ സമ്പാദ്യം എന്നായിരുന്നു അമൃത പറയുന്നത്. അവിടെ നിന്നാണ് താൻ ഇന്ന് കാണുന്ന ഈ നിലയിലേക്കും സന്തോഷം നിറഞ്ഞ ഒരു ജീവിതത്തിലേക്കും താൻ എത്തിയതെന്ന് അമൃത ഓർത്തു പറയുന്നുണ്ട്. നിങ്ങൾക്കറിയാവുന്ന അമൃത സുരേഷ് അല്ലാതെ മറ്റൊരു അമൃത സുരേഷ് ഉണ്ട്. ഒന്നിനും കൊള്ളില്ലാത്ത ഒരു പെണ്ണ് അല്ലെങ്കിൽ ലോഹ അഹങ്കാരിയായ ഒരു പെണ്ണ്. ഈ രണ്ട് ടാഗും എനിക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ദിവസങ്ങൾക്ക് ആരോടും ഒന്നും പറയാതെ പറ്റാതെ കരഞ്ഞു തീർക്കുകയായിരുന്നു ആ അമൃത സുരേഷിനെ ആർക്കും അറിയില്ല. ആ സ്വപ്ന തുല്യമായ ജീവിതം ഉപേക്ഷിച്ചിറങ്ങുമ്പോൾ കയ്യിലുണ്ടായിരുന്നത് സീറോ ബാലൻസ് അക്കൗണ്ടും 2 വയസ്സുള്ള ഒരു പൊടി കുഞ്ഞും മാത്രമായിരുന്നു.